കർമാനുസിലേക്ക് സ്വാഗതം. സി പി എം നേതാവിന്റെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഒടുവിലത്തെ ഉദാഹരണമാവുകയാണ് അബ്ദുൾ ഗഫൂർ എന്ന നിരാലംബൻ. രാഹുൽ ഗാന്ധിയുടെ ചിത്രം പ്രൊഫൈലാക്കിയതിന് അർഹതപ്പെട്ട ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നൽകില്ലെന്ന് സി പി എം പഞ്ചായത്ത് അംഗം ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപണം. ചങ്ങരംകുളത്തിനടുത്ത് നാനാമുക്ക് പഞ്ചായത്തിലെ അബ്ദുൾ ഗഫൂറാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. ലൈഫ് പദ്ധതി പ്രകാരം വീടിന് എത്ര രൂപ കിട്ടി? നിങ്ങക്ക് ഒന്നും കിട്ടിയില്ല. നിങ്ങളെ പേരെന്താ? ഗഫൂർ. ഗഫൂർ ലൈഫില് അപേക്ഷിച്ചിരുന്നോ? സത്യേട്ടനല്ലത്? മനസ്സിലായി. എന്റെ പ്രൊഫൈല് രാജീവ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രൊഫൈല് കണ്ടപ്പോഴേക്കും മനസ്സിലായി നിങ്ങളാണെന്ന്. ഞാൻ സംശയിച്ചിരിക്കുന്നത് വിളിച്ച നന്നായി. പിന്നെ എവിടെ സ്ഥലം? നമ്മളിവിടെ കാഞ്ഞിപ്പാറത്ത്. സത്യേട്ടാ, മറ്റേ പെർമിറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം റെഡി ആയിക്കണ്. പെർമിറ്റ് കിട്ടി കഴിഞ്ഞാ പൈസ ഓക്കെയാണ്. നാളെ മനസ്സിലാക്കാൻ വേണ്ടി. നിങ്ങളെ പേരെന്താ? ശരിക്കെന്താ അപേക്ഷ ആരോ കൊടുത്തുള്ളത്? എന്റെ പേരിലാവും. എന്റെ പേരില് വന്നല്ലേ പാസ്സായിക്കണേ. എന്റെ പേരില് പാസ്സായിക്കണേ. പേരെന്താ പറയും? ഗഫൂർ. ഗഫൂർ ഓക്കെ. പ്രൊഫൈലില് രാഹുൽ ഗാന്ധിനെ മാറ്റിയിട്ട് ഗഫൂറിനെ ആക്ക്. ഗഫൂറെ മനസ്സിലായ? ഞാൻ ടി സത്യന്റെ പേര്, ഇ എം എസിന്റെ പേര് ഞാൻ ഇടുന്നു. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പക്ഷെ പാർട്ടി നോക്കിയിട്ടല്ല ലൈഫിൽ ഞാൻ വീട് കൊടുത്തത്. ഞാനത് കണ്ടപ്പോ തോന്നിക്കി. ഞാൻ വിളിച്ചത് എന്താ, വേറൊന്നല്ല, ലൈഫിന്റെ പൈസ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിൽ നിനക്ക് തരണോ വേണ്ടേ എന്ന് ആലോചിക്കാൻ വേണ്ടിട്ട് ഞാൻ മേടിച്ച് വിളിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം എനിക്ക് ചിലപ്പോ നിന്റെ വിഷമം മനസ്സിലാവും. നീ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടാവും, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടാവും, ഞങ്ങളെ തെറി പറഞ്ഞിട്ടുണ്ടാവും, എനിക്കെതിരെ നീ അപവാദ പ്രചരണം നടത്തിയിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം. പക്ഷേ നിനക്ക് വീട് നൽകണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് മറ്റേ ആ ചെങ്ങായ ഇളിഞ്ഞ മോന്തണ്ടല്ലോ, പ്രധാനമന്ത്രി ആവാതെ നായിന്റെ മോൻ തോറ്റില്ല, അപ്പുറത്ത് തോറ്റില്ല, എപ്പുറത്ത് വന്നില്ല, നായിന്റെ മോന്റെ ഫോട്ടോ ഉണ്ടല്ലോ, അത് മാറ്റിക്കാളെ. എന്നിട്ട് അന്റെ ഫോട്ടോ വെച്ചോ, അത് നന്നാവും. അതാ നല്ലത്. അതല്ലെങ്കിൽ ഒന്നും കിട്ടലുണ്ടാവൂല. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിൽ പോലും കയറി ചെന്ന് അധികാരം ദുർവിനിയോഗം നടത്തുന്ന സി പി എം ഗുണ്ടായിസം. രാഷ്ട്രീയ പകപോക്കലിലൂടെ നിരാലംബരായവരുടെ അർഹതപ്പെട്ടവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഈ ഭരണകൂടവും ഇവരെ പോലുള്ളവരെ വളർത്തുന്ന പാർട്ടി നേതൃത്വവും വളരെ പരിതാപകരമെന്ന് പറയണം. ലൈഫ് ഭവന പദ്ധതി പ്രകാരം അർഹതപ്പെട്ട വീട് ലഭിക്കാൻ വൈകിയത് ചോദ്യം ചെയ്തപ്പോൾ സി പി എം പ്രതിനിധിയായ പഞ്ചായത്ത് അംഗം മോശമായി സംസാരിച്ചെന്നാണ് ഗഫൂർ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പ്രൊഫൈലിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ വീട് തരില്ലെന്ന് പറയുന്ന സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ കേട്ടത്. ഏതായാലും രാഹുലിന്റെ ആരാധകനായ ഈ കോൺഗ്രസുകാരന് വീട് വെച്ചു കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നതായാണ് റിപ്പോർട്ടുകൾ. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചർ ആക്കിയതിന്റെ പേരിൽ ലൈഫ് പദ്ധതിയിൽ നിന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ അതങ്ങോട്ട് പോട്ടെ എന്നാണ് ഗഫൂറിന്റെ ഇപ്പോഴത്തെ നിലപാട്. 25 വർഷമായി വാടക വീട്ടിൽ കഴിയുന്നയാളാണ് ഗഫൂർ. കരിമ്പിൻ ജ്യൂസ് വഴിവക്കിൽ വിറ്റാണ് ഗഫൂർ കുടുംബം പോറ്റുന്നത്. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രൊഫൈൽ പിക്ചർ മാറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ചങ്കു പറിച്ച് മാറ്റാൻ പറ്റുമോ എന്നായിരുന്നു മറുചോദ്യം. രാഷ്ട്രീയ പകവീട്ടൽ മൂലം ലൈഫ് പദ്ധതിയിൽ നിന്ന് ഗഫൂറിന് വീട് നിഷേധിച്ചാൽ ഞാൻ വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് ഹൈബി ഈഡൻ അറിയിച്ചു. ഗഫൂറിനെ പോലുള്ള കോൺഗ്രസുകാരാണ് പ്രസ്ഥാനത്തിന്റെ നട്ടെല്ല്. ഗഫൂറിനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നുവെന്നും ഹൈബി ഈഡൻ ഫേസ്ബുക്കിൽ കുറിച്ചു. നേരത്തെ സി പി എം പ്രവർത്തകർ കൊലപ്പെടുത്തിയ പെരിയ ഇരട്ട കൊലപാതകത്തിലെ കൃപേഷിന്റെ കുടുംബത്തിനാണ് ഹൈബി ഈഡൻ വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.